എല്ലാവർക്കും ക്രിയേറ്റീവിറ്റിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം തോർത്ത് വെച്ച് ചെയ്തൊരു ബോട്ടിലാട്ടായിരുന്നു ഇത്. ഇതിലെ മീനുകളെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഗിവവേയെ കുറിച്ചിട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് കൂടുതൽ പേര് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ 658 പേരുടെ മെസ്സേജ് നോക്കി അവരുടെ വർക്ക് നമ്മൾ വാല്യൂ ചെയ്ത് അവർക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 452 പേര് ഫസ്റ്റ് സെക്ഷനിലും 206 പേര് സെക്കൻഡ് സെക്ഷനിലുമാണ്. ഇനി ഒരുപാട് പേരുടെ വർക്ക് നോക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ നോക്കി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓരോ മെസ്സേജും വളരെ ടൈം എടുത്തിട്ടാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഓരോ വർക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചിലർ ഞാൻ ചെയ്ത പെൻസിൽ ഷേവിങ്ങിൻ്റെ വർക്കില്ലേ, അത് തന്നെ ഞാൻ ചെയ്ത സെയിം വർക്ക് ആ വീഡിയോയിൽ തമ്പനെയിലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് തിരിച്ചയച്ചിട്ടുണ്ട്, അവർ ചെയ്ത വർക്കാണെന്നും പറഞ്ഞിട്ട്. ചിലർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ചിലർ അതേ ഫോട്ടോ തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. അതേപോലെ മറ്റ് പല ചാനലുകളിൽ വന്ന വർക്കുകളും ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ഫോട്ടോയും വളരെ വ്യക്തമായിട്ട് നോക്കി അനലൈസ് ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓരോ മെസ്സേജും ടൈം എടുത്താണ് നോക്കുന്നത്. അപ്പം ഇങ്ങനെ അയച്ചു തരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും നമ്മൾ മത്സരത്തിൽ പരിഗണിക്കത്തില്ല. ജെന്യുവൻ ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ ഈ മത്സരത്തിലേക്ക് പരിഗണിക്കത്തുള്ളൂ. അപ്പം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കി ഇത്രയും പേര് ഒരു 10-15 മെസ്സേജസ് ഇങ്ങനെ വന്നുള്ളൂ കേട്ടോ. ബാക്കി എത്രയാ, 450 പേരും, സോറി 640 പേരും ജെന്യുവനായിട്ട് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഒരുപാട് പേർക്ക് ടെൻഷനുണ്ട് അവരുടെ വർക്ക് കാണാതെ പോവോ മെസ്സേജ് നോക്കാതെ പോവോ എന്ന്. അങ്ങനെ പേടിക്കേണ്ട, ജെന്യുവനായിട്ട് ചെയ്ത് അയച്ചിട്ടുള്ള വർക്ക് നമ്മൾ തീർച്ചയായിട്ടും നോക്കും. ഓരോ മെസ്സേജും നോക്കി റിപ്ലൈ ചെയ്യും, അവരുടെ വർക്ക് നമ്മൾ സേവ് ചെയ്യും, എന്നിട്ട് കമ്പയർ ചെയ്ത് ആയിട്ടാണ് ലാസ്റ്റ് 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ 10 പേരുടേത് കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ വീഡിയോയിലോ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ 10 ഒക്ടോബർ വരെയാണ് വർക്കുകൾ അയച്ച് തരാനുള്ള ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11 ഒക്ടോബറോടുകൂടി എല്ലാ മെസ്സേജസും നോക്കി എല്ലാ വർക്കുകളും വാല്യൂ ചെയ്ത് തീരാനാണ് എൻ്റെ ഒരു ടാർഗറ്റ്, തീരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് 12 ഒക്ടോബറിലും 13 ഒക്ടോബർ തീയതികളിലായിട്ട് ഈ 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 10 പേരെ, സോറി 10 അല്ല, 2 സെക്ഷനിലുമായിട്ട് 20 പേര് വരും. ഈ 20 പേരുടെ വർക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും മികച്ച വർക്ക് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ലൈക്കിൻ്റെ ബേസിൽ അല്ല, ഏറ്റവും നല്ല വർക്ക്, ഏറ്റവും ഫിനിഷിംഗ് ഉള്ള വർക്ക് ഏതാണോ ആ ആൾക്കാരിക്കും, അർഹതപ്പെട്ട ആൾക്ക് തന്നെയായിരിക്കും സമ്മാനം കിട്ടുക. അത്രയാണ് നമ്മുടെ ഗിവവേയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ മീനുകളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫെവിക്രിൽ മൗൾഡിഡ് എയർ ഡ്രൈ ക്ലേ ആണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലെ 2 കമ്പോണൻസും തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്യണം. ഒരു 3-4 മീനിനെ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ അളവിലുള്ള ക്ലേ മതി. വളരെ കുറച്ച് മാത്രമേ എടുത്ത് മിക്സ് ചെയ്യാവൂ. ഒരുപാട് മിക്സ് ചെയ്ത് വെച്ചാൽ ഇത് കട്ടിയായി പോവും. ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 കമ്പോണൻസും 2 കളറിലാണുള്ളത്. മിക്സ് ചെയ്ത് വരുമ്പോൾ ഒറ്റ കളറിൽ നമുക്കിത് കിട്ടണം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ക്ലേ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യാം. ഇനി വേണ്ടത് ഇതേപോലെ ഒരു ഇമേജാണ്. ഇത് ഫൈറ്റർ ഫിഷിൻ്റെ ഇമേജാണ്. അത് നിങ്ങൾക്ക് വരച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഗൂഗിളിൽ ഫൈറ്റർ ഫിഷ് ഇമേജസ് എന്ന് അല്ലെങ്കിൽ ഡ്രോയിങ്സ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പിക്ചേഴ്സ് കിട്ടും. അത് ട്രേസ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ വേണം അതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്ലേ ഒട്ടിച്ചു കൊടുക്കണം. ആ മീനിൻ്റെ ബോഡിയുടെ ഷേപ്പിൽ ക്ലേ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ക്ലേ പേപ്പറിൽ ഒട്ടിയിരുന്നോളും. ഇതേപോലെ വെച്ചു കൊടുക്കുക. അത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ആ സൈഡിലുള്ള ചെറിയ ചിറകാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നീളത്തിലുള്ള ഒരു ചിറകാണ്. അപ്പോൾ വളരെ തിന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി എക്സ്ട്രാ ഉള്ള എഡ്ജസൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കിയെടുക്കണം. ഒരു നീഡിലും ബ്ലേഡും മാത്രം മതി നമുക്ക് ഈ ഫിഷിനെ ഉണ്ടാക്കിയെടുക്കാൻ. ബ്ലേഡ് വെച്ച് ആ ചിറകൊക്കെ, ചിറകിൻ്റെ എഡ്ജസൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം.
ഈ കാണുന്നത് എൻ്റെ ഫൈറ്റർ ഫിഷ് ആയിരുന്നു. ഇത് ചത്തുപോയി. ഇതിനെ മോഡലാക്കിയിട്ടാണ് ശരിക്കും ഈ ഒരു ബീറ്റ ഫിഷിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി സൈഡിലുള്ള ആ വലിയ ചിറകാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ക്ലേ ഇതേപോലെ വെച്ച് കൊടുക്കുക, കൈ വെച്ച് തന്നെ പരത്തി കൊടുക്കുക. ഇനി അതിനെ തിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുത്ത പേപ്പർ കാണാം. അപ്പോൾ എക്സ്ട്രാ പേപ്പറിൻ്റെ പുറത്തേക്ക് എക്സ്ട്രാ നിൽക്കുന്ന ക്ലേ ബ്ലേഡ് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കറക്റ്റ് ആ ഒരു ചിറകിൻ്റെ ഷേപ്പിൽ നമുക്ക് ആയി കിട്ടും. നീഡിൽ ഉപയോഗിച്ച് ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. എല്ലാ ചിറകിലും വാലിലും ഇതേപോലെ നീഡിൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കുമ്പോൾ ആ മീനിൻ്റെ ചിറകിലും വാലിലും ഒക്കെയുള്ള ഇംപ്രഷൻസ് അതേപോലെ നമുക്ക് കിട്ടും. ഇനി മീനിൻ്റെ തലയും ബോഡിയും തമ്മിലുള്ളൊരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നെയിൽ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി കണ്ണും കൂടി വേണം. അത് നീഡിൽ ഉപയോഗിച്ച് ഒന്ന് കുത്തിക്കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി പെയിൻറ്റ് ചെയ്തെടുക്കണം. മൂന്ന് ഷെയ്ഡാണ് ബോഡി പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വയലറ്റ്, മെറ്റാലിക് ബ്ലൂ, പേൾ വൈറ്റ്. മൂന്ന് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബോഡിക്ക് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ചിറകിനും വാലിനും റെഡ് കളറാണ്. റെഡും പിന്നെ വളരെ കുറച്ചളവിൽ പിങ്കും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഫൈറ്റർ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് താഴെ കാണുന്ന ഗോൾഡ് ഫിഷിനെയും ചെയ്തെടുത്തത്. പിന്നെ ബാക്കി ചെറിയ മീനുകളെയൊന്നും ഇങ്ങനെയല്ല ചെയ്തത്. ജസ്റ്റ് ആ ഒരു ഷേപ്പ് ആക്കിയെടുത്തതേ ഉള്ളൂ. കൈ വെച്ച് തന്നെ മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വളരെ ചെറിയ മീനുകളല്ലേ, അപ്പോൾ അത് പേപ്പറൊന്നും കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.